ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇവിടെ നിങ്ങളിപ്പോൾ മാറ്റർ കണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓൺലൈൻ എക്സാമിനേഷനെ കുറിച്ചാണ്. ഒന്നാമത് ഓൺലൈൻ എക്സാമിനേഷൻ നമ്മൾ ഫൈസൽ വ്ളോഗർ ചാനൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ വരാൻ രണ്ട് കാരണങ്ങൾ പ്രധാനപ്പെട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ നടത്തിയ ഗണിതം മാത്തമാറ്റിക്സിൻ്റെ ഞാൻ നടത്തിയ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കിട്ടും. ഒപ്പം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മലയാള മീഡിയം, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പുതിയ ചോദ്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ പോയി ഓപ്പൺ ചെയ്യുക. ആ എക്സാമിനേഷൻ നിങ്ങൾ എഴുതുക, അതിന് ആൻസർ കീ ഉടൻ നൽകുന്നതാണ്. അപ്പം ഞാൻ അതാണ് ആദ്യം പറയാനുള്ളത്. ബാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം പറയുന്നു, നേരത്തെ നടത്തിയ മാത്സിൻ്റെ ആൻസർ കീ ഒപ്പം പുതിയ ഫിസിക്സ്, കെമിസ്ട്രി പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആൻസറുകൾ എഴുതുക, പരീക്ഷ എഴുതുക, വീട്ടിലിരുന്ന് എഴുതുക. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതുക, പിന്നെ ആൻസർ ഒന്നൊത്തു നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ സാധ്യത ഗവൺമെൻറ് ആരായുന്നുണ്ട്. അതായത് CM പിന്നെ നമ്മുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇനി പരീക്ഷകൾ ഓൺലൈനായിട്ട് നടത്താനുള്ള സാധ്യതകൾ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ അതിൻ്റെ മുറക്ക് നടക്കും, പരീക്ഷകൾ എന്തായാലും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുട്ടികൾ അനാവശ്യമായിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ CBSE പരീക്ഷകൾ, ബാക്കിയുള്ള പരീക്ഷകൾ ഇനി നടത്തൂല, കഴിഞ്ഞ പരീക്ഷയ്ക്ക് അനുസരിച്ച് മാർക്ക് ഇട്ടിട്ട് ഉള്ള പരിപാടികളാണെന്നൊക്കെ പറഞ്ഞു, തെറ്റാണത്. അങ്ങനെ വ്യാജ മെസ്സേജുകൾ പാസ് ചെയ്യാതിരിക്കുക. CBSE എന്നല്ല, എല്ലാ പരീക്ഷകളും അതിൻ്റെ സമയത്ത് നടത്തുന്നതാണ്. ഗവൺമെന്റിന് ഇത്രയോ വലിയ അസുഖത്തെ ട്രീറ്റ്മെന്റ് വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുമെങ്കിൽ വളരെ ചെറിയ സംഭവമാണ് SSLC+2 പരീക്ഷകൾ നടത്തുക, വാല്യുവേഷൻ നടത്താനുള്ള പരിപാടികൾ. വളരെ സിമ്പിളാട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ കുറെ ആൾക്കാർ ഇതൊന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതി എന്നുള്ള ധാരണയുണ്ട്. ഒരിക്കലുമല്ല, പരീക്ഷയ്ക്ക് അതേ സമയത്ത് അത് ഓൺലൈനോ ഓഫ്ലൈനോ ഏതെങ്കിലും രീതിയിൽ നടത്തും. ഏതായാലും ഗവൺമെന്റ്, CM, ഗവൺമെന്റ് ആ ചർച്ചയിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അതുകൊണ്ടുള്ള ഓൺലൈൻ എക്സാമിനേഷന്റെ സാധ്യതകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അതിന്റെ മറുപടികളൊക്കെ നമുക്ക് മെസ്സേജുകൾ ലഭിക്കും. ഏതായാലും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി എക്സാമിനേഷൻ എഴുതുക, മാത്തമാറ്റിക്സിന്റെ കഴിഞ്ഞ നമ്മൾ നടത്തിയ പരീക്ഷയുടെ ആൻസർ കീ ഒത്തു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ഏതായാലും പരീക്ഷകളൊക്കെ അതിന്റെ സമയത്ത് നടക്കും. ഏതായാലും നിങ്ങൾ നല്ല പോലെ പഠനവുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നമ്മളൊരു വിഷയം എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാവരും വീട്ടിലാണല്ലോ. അപ്പം ഞാൻ ഉൾപ്പെടെ നമ്മുടെ ചാനലിലെ അതിഥികൾ നല്ല ഒന്ന് രണ്ട് ടീച്ചേഴ്സ് നമുക്കിനി വരുന്നുണ്ട്, ഫിസിക്സിനും കെമിസ്ട്രിക്കും. പുതിയ ആളുകളാണ് നിങ്ങൾ കാണാത്ത. അതേപോലെ തന്നെ മാത്സിന്റെ അരുൺ സാറും ബാക്കി ഒന്ന് രണ്ട് ആൾ ഓഫർ ചെയ്തിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പം എന്നാണോ ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ട നിയന്ത്രണം തീരുമല്ലോ, അന്ന് തന്നെ നമുക്ക് നമ്മുടെ പുതിയ ടീംസ് കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി കിഡിലൻ ക്ലാസ്സുകൾ വരും കേട്ടോ. പരീക്ഷകളെ നല്ല മാർക്കിൽ നമ്മൾ വിജയിപ്പിക്കുള്ളൂ, ഒരു സംശയം വേണ്ട. ബന്ധം തുടരണം. താങ്ക് യു, ബൈ, സീ യു.